റെസീപ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് പഠിച്ചു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പഠിച്ചു നെക്സ്റ്റ് ഇതിനകത്ത് വരുന്ന ഐറ്റംസ് ഓരോന്നായിട്ട് നമുക്ക് നോക്കണം സോ ഓൾറെഡി പറഞ്ഞു ക്യാഷ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുമ്പോൾ റെസീപ്സ് ആവാം പേയ്മെൻറ്സ് ആവാം റെസീപ്റ്റ്സ് ആർ ഓഫ് ടു ടൈപ്സ് റവന്യൂ റെസീപ്റ്റ്സും ക്യാപിറ്റൽ റെസീപ്സും അതുപോലെ പേയ്മെൻറ്റ്സ് ആർ ഓഫ് ടു ടൈപ്സ് റവന്യൂ പേയ്മെൻസും ക്യാപിറ്റൽ പേയ്മെൻറ്സും ഏതൊക്കെയാണ് റവന്യൂ റെസീപ്റ്റ്സ് ഏതൊക്കെയാണ് ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ഏതൊക്കെയാണ് റവന്യൂ പേയ്മെൻറ്റ്സ് ഏതൊക്കെയാണ് ക്യാപിറ്റൽ പേയ്മെൻറ്റ്സ് നോക്കാം ആദ്യം നമുക്ക് റവന്യൂ റെസീപ്റ്റ്സിൽ നമുക്ക് തുടങ്ങാം റവന്യൂ റെസീപ്റ്റ്സിനകത്ത് വരുന്നത് റവന്യൂ റെസീപ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബിസിനസ്സിനകത്ത് ഡേ ടു ഡേ ആക്ടിവിറ്റീസിൻ്റെ ബേസിസിൽ നമുക്ക് കിട്ടുന്ന റെസീപ്സ് ആയിരിക്കും റെക്കറിങ് നേച്ചർ ആയിരിക്കും അതുകൊണ്ടാണ് നമ്മളതിനെ റവന്യൂ റെസീപ്സ് എന്ന് പറയുന്നത് ഓക്കെ റവന്യൂ റെസീപ്റ്റ്സിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെസീപ്റ്റാണ് സബ്സ്ക്രിപ്ഷൻ ഏതൊരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രൈമറി ആയിട്ടുള്ള ഇൻകം എന്ന് പറഞ്ഞാൽ അത് സബ്സ്ക്രിപ്ഷൻ ആയിരിക്കും സെക്കൻഡ് ജനറൽ ഡൊണേഷൻസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്റ്റാണ് റവന്യൂ റെസിപ്റ്റാണ് ജനറൽ ഡൊണേഷൻസ് ഡൊണേഷൻസ് രണ്ട് തരത്തിലുണ്ട് ജനറൽ ഡൊണേഷൻസും സ്പെസിഫിക് ഡൊണേഷൻസും സോ റവന്യൂ റെസിപ്റ്റായിട്ട് നമ്മൾ എടുക്കുന്നത് ജനറൽ ഡൊണേഷൻസാണ് നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ ഫിക്സഡ് അസെറ്റ്സ് അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ് ഓർ ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് ഒരു ഇൻകമാണ് റെക്കറിങ് നേച്ചർ ആണ് സോ റവന്യൂ റെസീപ്ഡായിട്ട് എടുക്കും നെക്സ്റ്റ് ഡിവിഡൻറ് റെക്കറിങ് നേച്ചറാണ് റെൻറ്റ് റിസീവ്ഡ് ഓർ ലോക്കർ റെൻറ്റ് റിസീവ്ഡ് റെക്കറിങ് നേച്ചർ ആണ് സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ പഴയ ന്യൂസ് പേപ്പർ വിൽക്കുമ്പോൾ നമുക്ക് ക്യാഷ് കിട്ടുവാണ് പ്രൊസീഡ്സ് ഫ്രം എൻ്റർടൈൻമെന്റ് ഓർ ചാരിറ്റി ഷോസ് എൻ്റർടൈൻമെൻറ്റ് കണ്ടക്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ചാരിറ്റി ഷോസ് കണ്ടക്ട് ചെയ്യുമ്പോൾ അതുവഴി കിട്ടുന്ന ഇൻകം റവന്യൂ എൻട്രൻസ് ഫീ മെസ്സലീനിയസ് ഓർ സൺട്രി റെസീപ്സ് മറ്റ് റെസീപ്റ്റ്സ് എല്ലാം കൂടെ ചേർത്തിട്ട് ഇതല്ലാണ്ട് വരുന്ന റവന്യൂ നേച്ചറുള്ള റെസീപ്സാണ് റെക്കറിംഗ് നേച്ചറുള്ള റെസീപ്റ്റ്സ് ആണ് മെസലിനിയസ് ഓർ സൺട്രി റെസീപ്സ് അടുത്ത ക്യാപിറ്റൽ റെസീപ്സ് നോക്കുമ്പോൾ ഫേസ് വൺ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മളറിയാം ക്യാപിറ്റൽ റെസീപ്സ് നമുക്ക് കാശ് കിട്ടുന്നു ക്യാപിറ്റൽ നെയ്ച്ചറുള്ള എന്തെങ്കിലും ഒരു അസെറ്റ് കുറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ ലൈബിലിറ്റി കൂടിയിട്ടുണ്ടാവും അതുകൊണ്ടാണ് നമ്മളിതിനെ ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ സെയിൽ ഓഫ് ഫിക്സഡ് അസെറ്റ്സ് സെയിൽ ഓഫ് ഫിക്സഡ് അസെറ്റ്സ് നമ്മുടെ അസെറ്റ് പോയി അതുവഴി നമുക്ക് ക്യാഷ് കിട്ടി സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറഞ്ഞു ഒരു അസെറ്റ് കുറഞ്ഞു സോ അതുവഴി നമുക്ക് ക്യാഷ് കിട്ടി നെക്സ്റ്റ് എൻഡോമെൻറ്റ് ഫണ്ട് ഓർ പ്രൈസ് ഫണ്ട് ഓർ മാച്ച് ഫണ്ട് ടൂർണമെൻറ്റ് ഫണ്ട് എക്സെട്രാ ഇതൊക്കെ ഒരു സ്പെസിഫിക് ഫണ്ട് ആണ് വിച്ച് മീൻസ് നമ്മുടെ ലൈബിലിറ്റി ആ പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമേ നമുക്ക് ആ ഫണ്ട് എടുക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ടൂർണമെൻറ്റ് ഫണ്ട് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മാച്ച് ഫണ്ട് എന്ന് പറയുമ്പോൾ ആ ടൂർണമെൻറ്റ് അല്ലെങ്കിൽ മാച്ച് കണ്ടക്ട് ചെയ്യാൻ മാത്രമേ എടുക്കാവൂ ഇപ്പോൾ ബിൽഡിങ് ഫണ്ട് എന്ന് പറയുമ്പോൾ ഒരു ബിൽഡിങ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ അപ്പോൾ അതൊക്കെ നമുക്ക് പറയുന്നത് സ്പെഷ്യൽ ഫണ്ടാണ് ഓക്കെ ദെൻ ലെഗസീസ് വലിയ എമൗണ്ടിലെ ലഗസീസ് വരുവാണെങ്കിൽ നമ്മളതിനെ ക്യാപിറ്റൽ നേച്ചറിലാണ് റെക്കറിങ് നേച്ചറല്ല ദെൻ ലൈഫ് മെമ്പർഷിപ്പ് ഫീ ഡൊണേഷൻസ് ഓർ ഗ്രാൻഡ് ഫോർ സ്പെസിഫിക് പർപ്പസ് നമ്മൾ ഓൾറെഡി റവന്യൂ റെസീപ്റ്റ്സിനകത്ത് ജനറൽ ഡൊണേഷൻസ് പറഞ്ഞു ഇത് സ്പെസിഫിക് ഡൊണേഷൻസാണ് സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഡൊണേഷൻസാണ് അത് ക്യാപിറ്റൽ നേച്ചറിലാണ് ജനറൽ ഡൊണേഷനായിരുന്നെങ്കിൽ റവന്യൂ നേച്ചറാണ് നെക്സ്റ്റ് റവന്യൂ പേയ്മെൻറ്റ്സ് നോക്കാം പ്രിൻറിംഗ് ആൻഡ് സ്റ്റേഷനറി ന്യൂസ് പേപ്പർ മാഗസിൻ പീരിയോഡിക്കൽസിനൊക്കെ വേണ്ടി ചിലവാകുന്നത് ഇലക്ട്രിസിറ്റി ചാർജസ് പോസ്റ്റേജ് ടെലിഫോൺ ടെലഗ്രാം സാലറി വേജസ് ഓണറോറിയം ഓഫീസ് എക്സ്പെൻസസ് ഇൻഷുറൻസ് പ്രീമിയം റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് ചാർജസ് റെൻറ്റ് പെയ്ഡ് എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസസ് അഡ്വർടൈസ്മെൻറ്റ് ട്രാവലിങ് എക്സ്പെൻസസ് ചാരിറ്റി ഓഡിറ്റ് ഫീ ലീഗൽ ചാർജസ് ഓർ ലോ കോസ്റ്റ് മുനിസിപ്പൽ ടാക്സസ് ഇതൊക്കെ വരുന്നത് റവന്യൂ നേച്ചറാണ് റെക്കറിങ് നേച്ചറാണ് സോ അതെല്ലാം നമ്മൾ റവന്യൂ പേയ്മെൻസിനകത്ത് വരും ഇത് പോരാഞ്ഞിട്ട് മെസലേനിയസ് ഓർ ജനറൽ ഓർ സൺട്രി എക്സ്പെൻസസ് സൊ ഇത്രയാണ് റവന്യൂ പേയ്മെൻറ്റ്സിനകത്ത് വരുന്നത് റവന്യൂ പേയ്മെൻറ്റ്സ് കഴിഞ്ഞാലടുത്ത് ക്യാപിറ്റൽ പേയ്മെൻറ്സ് ആണ് ക്യാപിറ്റൽ പേയ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവാണ് ക്യാഷ് പോകുമ്പോൾ ഒന്നിൽ നമുക്ക് അസെറ്റ് ക്രിയേറ്റ് ചെയ്യും നമ്മുടെ അസെറ്റ് കൂടും അല്ലെങ്കിൽ നമ്മുടെ ലയബിലിറ്റി കുറയും സോ ഫസ്റ്റ് പർച്ചേസ് ഓഫ് ഫിക്സഡ് അസെറ്റ്സ് നമ്മൾ ഫിക്സഡ് അസെറ്റ്സ് മേടിക്കുമ്പോൾ അസെറ്റ് കൂടും നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവും സോ ക്യാപിറ്റൽ പേയ്മെൻറ്റ്സ് പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ ബോണ്ട് ലൈക്ക് ദാറ്റ് സോ ഇത്രയാണ് ക്യാപിറ്റൽ പേയ്മെൻറ്റ്സിനകത്ത് വരുന്നത് ഇതുപോലുള്ള ഐറ്റംസാണ് ക്യാപിറ്റൽ പേയ്മെൻറ്സിനകത്ത് വരുന്നത് ഓക്കെ അപ്പോൾ റവന്യൂ റെസീപ്റ്റ്സ് ക്യാപിറ്റൽ റെസീപ്സ് റവന്യൂ പേയ്മെൻറ്റ്സ് ക്യാപിറ്റൽ പേയ്മെൻറ്റ്സ്